നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ ഇടയായിട്ട് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന വാർത്തകളാണ് ഓൺലൈൻ തട്ടിപ്പുകൾ. ഈ ഓൺലൈനിൽ നിരവധി സാധ്യതകൾ നമുക്ക് മുൻപ് തുറന്നു കിടക്കുന്നുണ്ടെങ്കിലും അതിനൊപ്പം തന്നെ ചതിക്കുഴിയും ധാരാളമുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ പണം പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഒരു നടിയെ അടക്കം ഇത്തരത്തിൽ പറ്റിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. ഓൺലൈനിലൂടെ വീഡിയോ കോൾ വിളിച്ചതിന് ശേഷം ഞങ്ങൾ ഇന്ന ഒരു ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, ഇത് ഡിജിറ്റൽ അറസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത്തരം തട്ടിപ്പുകാരുടെ ഒരു സംഘം തന്നെ ഇറങ്ങിയിരിക്കുന്നത്. നമ്മൾ ആ സമയത്ത് ഉചിതമായൊരു തീരുമാനമെടുത്ത് പ്രതികരിച്ചില്ലെങ്കിൽ നമ്മുടെ പണം പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്നാൽ ഇപ്പോൾ 100-100 സംശയങ്ങളാണ് എല്ലാവർക്കും ഉയർന്നു വരുന്നത്. കാരണം ഇത്തരത്തിലൊരു രാജ്യത്ത് ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടോ എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഇപ്പോൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ്, നമ്മുടെ രാജ്യത്ത് ഡിജിറ്റൽ അറസ്റ്റ് എന്നൊരു സംവിധാനമേ ഇല്ലെന്ന്. ഇതുമായി ബന്ധപ്പെട്ട് തട്ടിപ്പിനിരയാകാതിരിക്കാൻ ബോധവൽക്കരണം അനിവാര്യമാണെന്നും മൻ കി ബാത്തിലാണ് മോദി പറഞ്ഞിരിക്കുന്നത്. അന്വേഷണ ഏജൻസികൾ എന്ന വ്യാജേനെ ഡിജിറ്റൽ അറസ്റ്റ് ഭീഷണി മുഴക്കി കോടികൾ തട്ടിയെടുക്കുന്ന സൈബർ കുറ്റകൃത്യത്തിനെതിരെ ജാഗ്രത പുലർത്തണം. ഒരു സർക്കാർ ഏജൻസിയും വീഡിയോ കോൾ വഴി ചോദ്യം ചെയ്യുകയോ ഭീഷണിപ്പെടുത്തുകയോ ഇല്ല. പണം ആവശ്യപ്പെടുന്ന സംവിധാനവും ഇല്ല. CBI പോലുള്ള ഏജൻസികളുടെ പേരിൽ ഓഡിയോ വീഡിയോ കോൾ വന്നാൽ പരിഭ്രാന്തരാകരുത്. ഡിജിറ്റൽ സുരക്ഷയുടെ 3 ഘട്ടങ്ങൾ ഓർമ്മിക്കണം: സംയമനം പാലിക്കുക, ചിന്തിക്കുക, നടപടിയെടുക്കുക. സ്വകാര്യ വിവരങ്ങൾ ആർക്കും നൽകരുത്. മൊബൈൽ കോളിന്റെ സ്ക്രീൻഷോട്ട് എടുക്കണം. ഓഡിയോ വീഡിയോ റെക്കോർഡ് ചെയ്യണം. വിവരം ഉടനെ കുടുംബത്തെയും പോലീസിനെയും അറിയിക്കണം. തെളിവുകൾ സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൈബർ ക്രൈം .gov.in റിപ്പോർട്ട് ചെയ്യണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. പണനഷ്ടമായാൽ ഇതും മറക്കരുത്. ദേശീയ സൈബർ ഹെൽപ്പ് ലൈൻ ആയ 1930 വിളിക്കണം. അവിടെ നിന്ന് ലഭിക്കുന്ന കേസ് നമ്പറുമായി സൈബർ പോലീസ് സ്റ്റേഷനിലെത്തണം. പോലീസ് ബാങ്കുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യും. തൃശ്ശൂരിലെ ഡോക്ടറുടെ 20 ലക്ഷം തിരിച്ചുപിടിച്ചിരുന്നു. കേന്ദ്ര നടപടികൾ: ദേശീയ സൈബർ കോർഡിനേഷന്റെ സെന്റർ സ്ഥാപിച്ചു. തട്ടിപ്പുകാരുടെ 1000 കണക്കിന് വീഡിയോ കോൾ, ഐഡികൾ, സിം കാർഡുകൾ, മൊബൈൽ ഫോണുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ എന്നിവ ബ്ലോക്ക് ചെയ്തു. ഇരകളായവർ പരമാവധി ആളുകളോട് പറയണം. ബോധവൽക്കരണത്തിന് #സേഫ് ഡിജിറ്റൽ ഇന്ത്യ ഉപയോഗിക്കാം. വിദ്യാർത്ഥികളെയും ഭാഗമാക്കണം. എല്ലാവരുടെയും പ്രയത്നത്തിലൂടെ മാത്രമേ തട്ടിപ്പിനെ നേരിടാനാകൂ എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഉന്നം സ്ത്രീകളാണ്. കേരളത്തിലേറെയും സ്ത്രീകൾക്കാണ് പണം നഷ്ടമായിട്ടുള്ളത്. ഇരകളേറെയും വിദേശത്ത് നിന്നും മടങ്ങുന്നവർ, ബിസിനസ്സുകാർ, ഡോക്ടർമാർ, റിട്ടയർഡ് ജീവനക്കാർ, IT ജീവനക്കാർ, ഇക്കൊല്ലം 150 തട്ടിപ്പ് നേരിട്ടിട്ടുണ്ട്. പോലീസ് ബോധവൽക്കരണം ആരംഭിച്ചതോടെ പുരുഷന്മാർ ഇരകളാകുന്നത് കുറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളെ ഉന്നമിട്ട് ബോധവൽക്കരണം ശക്തമാക്കിയിട്ടുണ്ട്. ഓഹരിയിൽ പണം നിക്ഷേപിക്കാൻ ഉയർന്ന ലാഭവീതം വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പും, നിക്ഷേപിച്ച് 3 മാസം വരെ കാത്തിരിക്കും, ലാഭവീതം കിട്ടാതാകുമ്പോഴാണ് പരാതിയുമായി എത്തുന്നത്. അപ്പോഴേക്കും തട്ടിപ്പുകാർ പണം പിൻവലിച്ചിരിക്കും, അത് തിരിച്ചുപിടിക്കാനും ആകില്ല. ഡിജിറ്റൽ അറസ്റ്റിന്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പ് നേരിടാൻ എല്ലാ അന്വേഷണ ഏജൻസികളും സംസ്ഥാന സർക്കാരുകളുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയാണ്. ഈ ഏജൻസികൾക്കിടയിൽ ഏകോപനം സൃഷ്ടിക്കുന്നതിനായി നാഷണൽ സൈബർ കോർഡിനേഷൻ സെന്റർ സ്ഥാപിച്ചു. ഇത്തരം തട്ടിപ്പിൽ ഉൾപ്പെട്ട 1000 കണക്കിന് വീഡിയോകൾ, ഐഡികൾ ഏജൻസികൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. 100 കണക്കിന് സിം കാർഡുകൾ, മൊബൈൽ ഫോണുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ എന്നിവയും പോലീസ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്.